ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആമീസ് കേക്ക് കാർട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ട്രഫലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച്. ഇതൊരു 1 kg വരുന്ന ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ, ചോക്ലേറ്റ് ട്രഫൽ കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഒപ്പം ഇതിൽ ഞാൻ ചെയ്തെടുക്കുന്ന ഗനാഷിന് വന്ന മിസ്റ്റേക്സും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഞാൻ 1 cup മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും ഞാൻ 1 tablespoon മൈദ മാറ്റുവാണ്. അതിലേക്ക് ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യുമ്പോൾ അളവ് കൂടാണ്ടിരിക്കാൻ വേണ്ടിയാണ് മൈദ മാറ്റുന്നത്. അപ്പോൾ അതേ ടേബിൾ സ്പൂണിൽ തന്നെ നമ്മൾ 2 tablespoon കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ 1 pinch ഉപ്പും. അപ്പോൾ ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒന്നുകിൽ നമുക്കിത് 3 times നന്നായിട്ട് അരിച്ചെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ 1 times ഇതുപോലെ നന്നായിട്ട് അരിച്ചിട്ട് നന്നായിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണിത്. അതിനുശേഷം ക്ലീൻ ആയിട്ടൊരു ബൗളിൽ ഞാനൊരു 4 muttas പൊട്ടി ശേഷിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റായതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 cup പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 cup പൊടിച്ച പഞ്ചസാരയാണ്. നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 3/4 cup പൊടിക്കാത്ത പഞ്ചസാര ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വേണം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ പഞ്ചസാര മുഴുവനും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മിക്സായതിന് ശേഷം നമുക്ക് മുട്ട നല്ല ഫ്ലഫി ആയി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 tablespoon ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 tablespoonോ 3 tablespoonോ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 2 tablespoon ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറേശ്ശെ കുറേശ്ശെ വേണം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ. 2-3 times നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 cup പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മൈദ ഇടുക, പിന്നെ അത് കഴിഞ്ഞിട്ട് പാലൊഴിച്ചു കൊടുക്കുക. അങ്ങനെ 1 by 1 ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ 8 inch 2 pans എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നിലേക്ക് ഞാൻ 2 layers വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിലേക്ക് 1 layer ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് 180 degrees 30 minutes ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 panൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. പക്ഷേ അത് ഹൈറ്റ് കൂടുതലാകുമ്പോൾ നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ട ടൈം കുറച്ച് കൂടുതലാകേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ അതെ, എനിക്ക് 30 minutes ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളൊരു കേക്കാണിത്. അടിപൊളി സോഫ്റ്റ് സ്പോഞ്ചാണിത്. നമുക്ക് എല്ലാ ചോക്ലേറ്റ് കേക്കിനും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് നമുക്കിവിടെ അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് 10 inch കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കിക്ക് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലെയർ വെച്ചു കൊടുക്കാം.
അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ഷുഗർ സിറപ്പ് തയ്യാറാക്കിയത് അര കപ്പ് പഞ്ചസാരയിൽ അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും കാൽ ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് അത് നല്ല ടേസ്റ്റി കിട്ടും. അങ്ങനെ ചെയ്താൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ തയ്യാറാക്കിയത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു കപ്പ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടാണുള്ളത്. അപ്പോൾ അത് നല്ല ലൂസായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. അതായത് വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾ ഗനാഷ് ചെയ്യാൻ എടുക്കുന്നുണ്ടെങ്കിൽ അര കപ്പ് വിപ്പിംഗ് ക്രീമിന് ഒരു കപ്പ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും ഗനാഷ് ചെയ്തെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ നമ്മുടെ ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ക്രീമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചോക്ലേറ്റ് കൂടുതൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നതോടെ നമ്മുടെ ക്രീമിൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കൂടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് ആവശ്യം പോലെ കളർ കിട്ടുന്ന അളവനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം, ഗനാഷ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ ലെയറിലൊക്കെ ചോക്ലേറ്റ് ഗനാഷും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ചോക്ലേറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡബിൾ ബോയിൽ ചെയ്ത് നമ്മുടെ ഗനാഷ് ചെയ്തെടുക്കുമ്പോൾ അതിൽ ക്രംസ് ഒട്ടും തന്നെ ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ക്രീം ചെയ്ത് വരുമ്പോൾ ക്രീമിൽ ഫിനിഷ് ചെയ്യുമ്പോൾ ആ ഒരു ക്രംസ് നമുക്ക് ഡിസ്റ്റർബ് ആവും, നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ക്രീം ഫിനിഷ് ചെയ്തപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനതിൻ്റെ പൈപ്പിംഗ് ചെയ്തപ്പോൾ, അതായത് ടോപ്പിൽ ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് പണി കിട്ടി. കാരണം ആ നന്നായിട്ട് വരുന്നുണ്ടായില്ല, അതിൻ്റെ ക്രംസ് കയറി ഇരുന്നിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ഫ്ലവേഴ്സ് ഒന്നും നന്നായിട്ട് വരയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നിങ്ങൾ ഹോം ബേക്കർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓർഡേഴ്സൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് ടൈമിൽ ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് നമ്മൾ ഗനാഷ് ചെയ്തെടുത്തിട്ട് ക്രീമിലേക്ക് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മളിത് ഒന്നുകിൽ ക്രംസ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക, നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളിവിടെ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഗനാഷ് ചെയ്തെടുക്കാൻ വേണ്ടി വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോക്ലേറ്റിനേക്കാളും ക്രീമിൻ്റെ അളവ് കുറഞ്ഞിരിക്കണം. കാരണം നമ്മുടെ വിപ്പിംഗ് ക്രീം ലൂസായത് കാരണം ഗനാഷ് നല്ല ലൂസായി പോകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഫ്രഷ് ക്രീമിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഈക്വലായിട്ട് നമുക്കിത് എടുക്കാം. കാരണം ഫ്രഷ് ക്രീം തിക്കായിട്ടുള്ള ക്രീമാണല്ലോ. അപ്പോൾ ഇത് ഞാൻ വിപ്പിംഗ് ക്രീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പല ഹോം ബേക്കേഴ്സും വിപ്പിംഗ് ക്രീമിലായിരിക്കും ഗനാഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചോക്ലേറ്റിനേക്കാളും വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് കുറച്ച് എടുക്കുക. പിന്നൊന്ന്, ഈ ഗനാഷിൽ ക്രംസ് ഒട്ടും തന്നെ ഇല്ലയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നന്നായിട്ട് അരിച്ച് തന്നെ എടുത്ത് ക്രീമിലേക്ക് ഒഴിക്കാനും പേരെഴുതാനായാലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫിനിഷ് ചെയ്ത് വെച്ച കേക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് പോകുമ്പോഴായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പൈപ്പിംഗ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. കാരണം കണ്ടോ, അതിൽ അത്ര ഒരു ഫിനിഷ് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഗനാഷ് ഒഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത് പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം അതിൻ്റെ വീഡിയോ ഞാൻ നന്നായിട്ട് എടുത്തിട്ടില്ല. ഞാൻ പിന്നെ കസ്റ്റമർക്ക് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാരി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. താങ്ക് യു.